ഹബീബ് അലൈഹി സ്വലം തങ്ങളുടെ ഏറ്റവും വലിയ ആശിഖായ ഷെയ്ഖ് മുഹയദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ ഓർമ്മ ദിവസം ആയ ദിവസം റബിർ പതിനൊന്നിനാണ് റബിൽ ഹബീബ് അലൈഹി സുല്ലാസ്വലം തങ്ങളുടെ മാസമായിരുന്നുവെങ്കിൽ ആ മാസത്തോട് ഒട്ടി നിന്നുകൊണ്ട് അവിടത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവിടത്തെ സ്വഹാബികൾ കഴിച്ചാൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ഷെയ്ഖായ വലിയായ ഷെയ്ഖ് മുഹയുദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖത്തർ സുറഹുലി ഒരു കാലത്ത് ഇസ്ലാമിൽ നിന്ന് പലരും പിറകോട്ട് പോവുകയും ശരിയായ വഴിയിൽ എത്തിച്ചേരാൻ പലർക്കും ദിശയറിയാതെ പല നിലക്കുള്ള പാർട്ടികളായി ഇസ്ലാമിന്റെ വാക്താക്കൾ തെറ്റിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെ ഒന്നാക്കാനും ഇസ്ലാമിനെ രണ്ടാമത് ജീവിപ്പിക്കാനും വന്ന മുഹിയദ്ദീൻ ദീനിനെ ഹയാത്താക്കിയ വ്യക്തി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജയിലാനി തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാൻ അദ്ദേഹത്തിന്റെ മാസത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് ഉലിത്തു ആശിക്കൻ ഞാൻ ഒരു ആശിക്കായിട്ടാണ് ജനിച്ചത് എന്ന് മഹാൻ പറയുമായിരുന്നു വൈഷ്തു ആശിഖ ഞാൻ ആശിഖായിട്ട് തന്നെ ജീവിക്കുന്നു അർജു ഞാൻ ആഗ്രഹിക്കുന്നു അൻ അമൂത്ത് ആശിഖൻ ഒരു ആശിക്കായി തന്നെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആശിഖ് എന്നാൽ പ്രേമത്താൽ മുങ്ങിയവൻ എന്നാണ് അലൈ തങ്ങളോട് അങ്ങേ അറ്റത്തെ സ്നേഹവും അവിടുത്തെ സുന്നത്തുകളോട് വല്ലാത്ത കർക്കശ്യവും ഒരൽപ്പം പോലും സുന്നത്തിനെതിരാകാതെ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ എല്ലാ സമയവും മുത്തനബി സലങ്ങൾ പഠിപ്പിച്ച ഫലായിലുകൾ മുഴുവൻ ജീവിതത്തിൽ ചെയ്ത് റിക്റും സ്വലാത്തിലും മുങ്ങി ദീനിൻ്റെ എല്ലാ വശങ്ങളെയും അപ്പടി ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടെ ജീവിച്ചപ്പോൾ അഗ്നി പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് മുന്നിലെത്തിയപ്പോൾ പോലും ഒരു അല്പം പോലും മനസ്സ് പതറാതെ ഈ മാൻ വ്യതിചലിക്കാതെ കാല് പതറാതെ മഹാനുഭാവൻ ദീനിലൊറച്ചു നിന്നു ആ സുഫീസത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ജിഹാദ് നഫ്സിന്റെ വഴിയിൽ ഉറച്ചു നിന്നു അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ഔലിയാക്കളുടെയും നേതാവ് എന്ന സ്ഥാനം അള്ളാഹു നൽകി ആ മഹാനുഭാവന്റെ മാസത്തിലാണ് നാം ഉള്ളത് ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ഇൻഷാ അല്ല ഇഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് ഇനിയും കാണാം ഇപ്പോൾ പറയുന്നത് പുതിയ ഒരു വസ്ത്രം ഒരാൾ ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൽ ഒരു സൂറത്തിനെ മുപ്പത്തി ആറ് പ്രാവശ്യം ഓതി ഒരു വെള്ളത്തിൽ ഊതി ആ വെള്ളത്തിനെ ആ പുതിയ വസ്ത്രത്തിലേക്ക് ഒരാൾ കുടഞ്ഞ് തെറിപ്പിച്ച് ആ വസ്ത്രത്തിന് അങ്ങനെ തന്നെ ശരീരത്തിലേക്ക് ധരിച്ചാൽ ആ വസ്ത്രം എത്ര കാലം അവൻ്റെ കയ്യിലുണ്ടോ അതുവരെ ലം യൽ ഫി സി റിസുഖിൻ മാതാ മസൗബ് അലൈഹി ആ വസ്ത്രം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ അവൻ്റെ റിസുക്കിൻ്റെ വിശാലത അവനിൽ അവനിലുണ്ടായിക്കൊണ്ടേയിരിക്കും റിസുക്ക് വിശാലമാകും അവൻ ചെയ്യുന്ന കച്ചവടങ്ങളിൽ അവൻ നോക്കുന്ന ജീവിതമാർഗങ്ങളിൽ മൈഷത്തിൻ്റെ വഴികളിൽ അവന് വിശാലത ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അദ്ദേഹത്തിന്റെ ഫത്ത് എന്ന മുറബാദ് ദൈറബി എന്നും പറയുന്ന ആ കിതാബിൽ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അതേതാണ് ആ സൂറത്ത് മഹാന്മാരായ സൂഫിയ കളെഴുതി വെക്കുന്നു കാല കമാകാല ബാളമാർ ചില ദീനിലെ ൾ പറയുന്നു ഒരാള് മുപ്പത്തി പ്രാവശ്യം അന്നമൻ കിത്തം മുപ്പത്തി ആറ് വട്ടം മുപ്പത്തി ആറ് മൂന്ന് ആറ് മുപ്പത്തി ആറ് വട്ടം ഒരാൾ ഓതാണ് ഏതിനെ സൂറത്തിൽ കതിർ എന്ന സു ആ മഹത്വമേറിയ നമ്മുടെ ഇന്ന സൂറത്തിന് സൂറത്തിൽ കതിർ അഥവാ ഇന്ന അൻസൽനാഹു നാഹുഫി ലൈലത്തിൽ കതിർ എന്ന സൂറത്തിനെ മുപ്പത്തി ആറ് വട്ടം ഒരാൾ ഒരു വെള്ളത്തിൽ ഓതി ഊതി ആ വെള്ളം പുതിയ വസ്ത്രത്തിൽ കുടഞ്ഞുണക്കി ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവന്റെ റിസ വിശാലമാകുമെന്ന് പറയുന്നു അപ്പോൾ ഒരു അത്ഭുത കുപ്പായം ആ കുപ്പായം ധരിക്കുന്ന കാലത്തോളം അവന് സാമ്പത്തിക പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ മറ്റൊന്നും ഉണ്ട് ഇത് ചെറിയ രൂപമാണ് ആർക്കും ചെയ്യാൻ പറ്റിയ രൂപമാണ് മുപ്പത്തി ആറ് വട്ടം ഈ ഇന്ന സൂറത്ത് ഓതുക വേറൊരു കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട് ഓ വജദി ബാല ചില മഹാന്മാര് എഴുതി കൈമാറിയ രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന അന്നമൻകൂറൽ കദറി ഓ സൂറത്ത് അല്ലി ഹലാസ് സൂറത്ത് കദറി എന്ന ഇന്ന സൂറത്തിനെ അതുപോലെ സൂറത്തിന് അഷർ അമർത്തിൻ പത്ത് പത്ത് വട്ടം ഒരാൾ ഊതി വെള്ളത്തിലൂതുക എന്നിട്ട് ശുദ്ധമായ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലൂതി അതിനെ പുതിയ വസ്ത്രത്തിലേക്ക് കുടഞ്ഞാൽ ലം ലംയസാബി സൂഫി അറഹദി ഐഷിൻ വലിയ സന്തോഷകരമായ ജീവിതത്തിൽ അവനായി ആയിക്കൊണ്ടിരിക്കും എപ്പോൾ ആ വസ്ത്രം അവൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം പുതിയ വസ്ത്ര ഒരാക്ക് കിട്ടിയാൽ ഉടനെ ഓർമ്മ വരിക ആ പത്ത് സൂറ ഇന്നു ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിലൂതുക ഉടനെ കുൽഹോളാവുക ഒരു പത്ത് വട്ടം ഓതുക വട്ടം ഇന്നാൻസെല്ല പത്ത് വട്ടം കുൽഹോൾ ഇത് രണ്ടും വെള്ളത്തിൽ ഊതി അതിലേക്ക് ആ വെള്ളത്തിൽ മന്ത്രി ചൂതി ആ വെള്ളത്തിന് പുതിയ വസ്ത്രത്തിലേക്ക് ധരിക്കുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മുപ്പത്തിയാറ് വട്ടം ഇന്നാൻസലന അതും ചെയ്യുക ഇത് വേറൊരു കഥയാണ് വേറൊരു മഹാൻ പറഞ്ഞതാണ് പത്ത് വട്ടം വീതം ഇന്നാൻസെല്ല പത്ത് വട്ടം വീതം കുൽഹുഹു ഇത് രണ്ടു ഓദ്യിയിട്ട് കുടഞ്ഞാലും അപ്പൊ രണ്ടും ചെയ്താൽ കുഴപ്പം വരില്ല രണ്ടിനെയും വസ്ത്രത്തിലേക്ക് കുടഞ്ഞിട്ട് ആ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം എത്ര കാലം അവൻ്റെ കൈ കിടക്കുമോ എൻ്റെ കയ്യിൽ ഉപയോഗമായിട്ടത് ഉണ്ടാവും ധരിച്ചുകൊണ്ടിരിക്കുന്നുവോ അക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാകും എന്ന് എന്ന്സൽ നസൂറത്തിന്റെ പ്രത്യേകതയാണിത് ഇതിനൊരുപാട് വേറെയും പ്രത്യേകതകളുണ്ട് ആ ഒരു അദ്ധ്യായം ചെറിയൊരു അധ്യായമായതുകൊണ്ട് ഞാൻ വായിക്കാം സൂറത്തിൽ കതിർ ഇന്നാൻ സൂറത്ത് ഒരാൾ കൂടുതലായി ഓതിക്കൊണ്ടിരുന്നാല് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അജീൽ റഹീമഉല്ല തങ്ങളോട് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി കടം കൊണ്ട് ബുദ്ധി ബുദ്ധിമുട്ടി വീടില്ല ജോലിയില്ല ഒന്നും ശരിയാകുന്നില്ല എവിടെയും എത്തുന്നില്ല ഏത് ജോലിക്കും ഒന്നും ഒരു മെച്ചം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവർക്ക് ഒരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ ഒരു നാപ്പത്തി നാല് അല്ലെങ്കിൽ ഒരു ആയിരം അങ്ങനെ സൂറത്ത് സൂറത്തോതാൻ ഓരോ കണക്ക് കൊടുക്കുമായിരുന്നു എത്രയൊന്നുമില്ല അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നാൽ കൂടുതലായിട്ട് ഇന്നാഞ്ചലന സൂറത്ത് ഓതാൻ കൊടുക്കും അത് പല നിലക്കാണല്ലോ പല മഹാന്മാരും കൊടുക്കുന്നത് ഇന്നാഞ്ചലിന സൂറത്ത് ഇത്ര വട്ടം ഓദിക്കുമെന്ന് അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്ന് ഈ കിതാബിൽ തന്നെ പറയുന്നു ആ ഇന്നസെല്ലാം കുറെ വട്ടം ഒതിയനശേഷം ഒരു ആയിരം വട്ടം ഒന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒന്ന് വിചാരിക്കുക ഇന്നസല്ല ഔസുറത്ത് വേറൊരു ദ്വാഴവും കൂടി കൊടുക്കുന്നുണ്ട് അള്ളാഹു ഏഴ് വട്ടം ഇങ്ങനെ ഒരു ദ്വാഹം കൂടി നടത്തണം അതായത് എല്ലാ വഴിയും അടഞ്ഞുപോയി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി എല്ലാ വഴിയും എനിക്ക് എല്ലാ പ്രതീക്ഷയും എന്നിൽ ആ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് സഹായികളുടെ സഹായി സഹായം അഭ്യർത്ഥിക്കുന്നവരെ സഹായിക്കുന്ന അല്ല എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്ന് അഹിസിനി എന്നെ സഹായിക്കൂ എന്നുള്ളത് വട്ടം ആവർത്തിക്കുക ഇത് ഒരുപാട് വട്ടം കുൽഹ് ഇന്നാൻചല സുഹൃത്ത് ഓതിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി മറ്റൊന്ന് അള്ളാഹുവിലേക്ക് ഒരാൾക്ക് വല്ല ആവശ്യമുണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാനുണ്ട് എങ്കിൽ ദ്വാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി മഹാന്മാര് പറയുന്നൊരു പ്രയോഗമുണ്ട് നാൽപ്പത്തി ഒന്ന് ഇന്ന ഇവിടെ ഒരു കണക്ക് കിട്ടി നമുക്ക് അത് തന്നെ പിടിക്കാം നാൽപ്പത്തി ഒന്ന് ഒരാൾ ഓതുകയും എന്നിട്ട് നാൽപ്പത്തി ഒന്ന് വട്ടം ഞാനിപ്പോൾ പറഞ്ഞ ആ ദ്വാ ആവർത്തിക്കുകയും ചെയ്താൽ അവന്റെ ആ ആവശ്യം അത് വീടും വീടപ്പെടും എന്ന് മഹാന്മാര് പറയുന്നു അതേതാണ് ആ ദൂടി പറയാം നേരത്തെ പറഞ്ഞ തന്നെയാണ് അൻ ദിവൻഹു ولا يكتفي عنه أحد من خلقه يا أحد من لا أحد له إن قطع الرجاع إلا منك وخابت الأعمال إلا فيك وصدت الطرق وصدت الطرق إلا إليك يا غياث المستغيثين أغثني 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 أغثني, أغثني, أغثني. 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 തൊട്ട് മതിയായവനെ ആരെയും ആവശ്യമില്ലാത്തവനെ അഹദു മിൻ ഹൽക്കി അള്ളാഹുവിനെ എല്ലാവർക്കും ആവശ്യമുണ്ട് ആ മനുഷ്യന് അവനെ ആവശ്യമില്ലാതാവുകയില്ല അങ്ങനെയുള്ളവനെ എല്ലാവർക്കും വേണ്ടവനെ ആരെയും വേണ്ടാത്തവനെ യാ 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 അഹദ അഹദു അഹദു ഒരുവനെ മല്ല മല്ല മൻ വേണ്ടാത്തവനെല്ല അവന് വേറെ ആരെയും ആവശ്യമില്ല അവൻ ഒരുവനാണ് ഇൻകത്താ റജാവു എല്ലാ പ്രതീക്ഷയും മുറിഞ്ഞു പോയി ഇല്ല നിന്നെ തൊട്ടല്ലാതെ നിന്നെ മാത്രമേ പ്രതീക്ഷയുള്ളൂ ഒഹാപത്തിൽ ആ മാൽ എല്ലാ മോഹങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇല്ലാഫിക്ക നിന്നിലല്ലാതെ നിന്നിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഒ സത്തിറു അല്ലെ സിത്തുറുക്കു വഴികൾ അടഞ്ഞു പോയി ഇല്ല നിന്നിലേക്കൊഴികെ സഹായം ചോദിച്ചു വരുന്നവരുടെ സഹായമേ സഹായിയെ അകത്തിനെ സഹായിക്കൂ അകത്തിനെ എന്നെ സഹായിക്കൂ അകത്തിനെ എന്നെ സഹായിക്കൂ എന്നിങ്ങനെ ഏഴുവട്ടം ചൊല്ലിട്ടുള്ള ഈ ദ്വാ അതും നാല്പത്തി വട്ടം മൊത്തമായി ചൊല്ലു അകത്തിനെ മാത്രമല്ല ഏഴ് വട്ടം ചൊല്ലിയിട്ടുള്ള ഈ മൊത്തം ദ്വാ നാൽപ്പത്തിയൊന്ന് വട്ടം നാൽപ്പത്തി ഒന്ന് ഇന്ന സൂറത്ത് ഓതിയതിൻറെ ശേഷം എന്നാൽ അവൻ്റെ ദ്വാഹ കബൂൽ ചെയ്യുമെന്ന് പറയുന്നു മറ്റൊന്നുകൂടി വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാം നബി നബിസ് അലൈഹി വസ്ലം തങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു വഴിയായി ഇന്ന അൻസൽനാഹു സൂറത്ത് പറയുന്നുണ്ട് മൻ യോമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം രാത്രിയല്ല ദിവസം ആ പകലിൽ ഒരാൾ ആയിരം ഇന്ന അൻസൽനാഹു സൂറത്ത് പാരായണം ചെയ്യുകയും അങ്ങനെ അത് മുഴുവനും തീർക്കുകയും ചെയ്താൽ ആയിരം വട്ടം ചൊല്ലിയാൽ അങ്ങനെ ലം അവൻ മരിക്കുകയില്ല മരിക്കുകയില്ലിസ്മി നബി സാഹുഅലി വസ്വല തങ്ങളുടെ സ്വപ്നം കണ്ടിട്ടല്ലാതെ കാണാതെ അയാൾ മരിക്കില്ല മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അന്ന് രാത്രി കാണണമെന്നല്ല കാണുമെന്നല്ല മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ഏതെങ്കിലും ഒരു വെള്ളി അയച്ച ദിവസം ഒരാൾ ആയിരം ഇന്നാന്ന് തന്നെ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം മരിക്കുന്നതിന് മുമ്പ് അവന് കിട്ടും എന്നുള്ള കാര്യമാണ് ഞാൻ ഒരുപാട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ആ വസ്ത്രത്തിൽ മന്ത്രിക്കുന്ന വിഷയമാണ് അതിന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ഹിസുള്ള അലിസ് നിങ്ങൾ പറഞ്ഞതായി കിതാബിലൊക്കെ ഉണ്ട് ഹദീസിലുണ്ട് ഒരാൾ ഖബറിൻ്റെ അടുക്കൽ നിന്ന് ആ ഖബർ കൊഴിച്ച മണ്ണിൽ നിന്ന് ഒരാൾ വൃത്തിയുള്ള ഒരു മണ്ണാണെങ്കിൽ മുമ്പ് മറമാടിയതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ലാത്തല്ല ശുദ്ധമായ മണ്ണാണെങ്കിൽ ആ മണ്ണിൽ നിന്ന് ഒരു ഉണ്ട ഒരു കൈ കൈനിറയെ മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ ഇന്നാൻസൽ നാഹു ഫീലയിലർ എന്ന സുറത്ത് ഏഴ് വട്ടം ഓതി ഊതി എന്നിട്ട് ആ മയ്യത്തിൻ്റെ കഫം പുടയിൽ അല്ലെങ്കിൽ ആ മയത്തിനോടൊപ്പം ഖബറിൽ എവിടെയെങ്കിലും ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഒരു പിടി മണ്ണിനെ ഉണ്ടയാക്കിയിട്ടോ മറ്റോ അതിൽ ഏഴുവട്ട ഓതിയിട്ടതിനെ വെച്ചാൽ ലം ദാലിക്കൽ മയ്യത്ത് ഫിൽ ഖബർ ഖബറിൽ ആ മയത്തിന് ശിക്ഷ ശിക്ഷിക്കപ്പെടുകയില്ല ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് മഹാന്മാര് ഹബീബ് അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം ഇത് കിതാബിലൊക്കെ ഉണ്ട് ജമലിൽ ഹഷിയത്തിൽ ജമലിലുണ്ട് ഹഷിയത്ത് റമിലില് പ്രത്യേകം പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കുഴിക്ക് അവിടുന്ന് മുമ്പ് മറമാടിയ മയത്തിന് മയത്ത് അങ്ങനെ തന്നെ ജീർണിക്കാതെ ഉള്ളിടത്തു നിന്നാണ് മണ്ണെങ്കിൽ അതൊന്നെടുക്കരുത് വേറെ ആയിരിക്കണം ഏ അതിൽ നജസോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കരുത് അല്ലെങ്കിൽ ആ കുഴിച്ച മണ്ണിൽ നിന്ന് തന്നെയാണ് എടുക്കൽ നല്ലത് അപ്പം കബറ് ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ചുവന്ന മണ്ണ് അത് ഉള്ളിൽ നിന്ന് എടുത്ത മണ്ണുണ്ടാവും ആ മണ്ണിനെ ഒരു പിടി കൈയിലെടുത്ത് ഉണ്ടയാക്കി അതിൽ ഏഴ് ഇന്നാസെല്ലാം ആരായാലും ഒന്ന് നല്ല വൃത്തിയായിട്ട് ഓതിയിട്ട് അതിനെ കഫം കഫമ്പുടയിൽ വെച്ചാൽ വലിയ കൂലിയുണ്ട് അതിനെ തന്നെ ചില ആളുകൾ കവളിലും വെച്ച് കൊടുക്കുന്നുണ്ട് കവള് മണ്ണിനോട് എന്നൊരു സുന്നത്തുണ്ട് അപ്പം അത് കബറിലേക്ക് നേരിട്ട് കവളിനെ വെക്കലാണ് വേണ്ടത് ചില ആൾ ഇത് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അള്ളാഹു അയലം ചെയ്യേണ്ടിയിരുന്നത് കവിളിനെ നേരിട്ട് ആ കഫംപൂടെ മാറ്റി കവിളിനെ മണ്ണിലേക്ക് വെച്ച് ഈ പാവമടിമ മണ്ണിൽ കിടക്കുന്നു കണ്ടില്ലേ എന്ന് എന്നുള്ള പറയുന്ന ഒരു താഴ്മയുടെ രൂപമാണ് അത് സുന്നത്താണ് അതിനു പകരം ഈ ഒരു പിടിമണ്ണ് കവറിൽ വെക്കുന്ന ഈ സുന്നത്തിനെയാണ് അവിടെ കവളിലേക്ക് വെച്ചുകൊണ്ട് വേറൊരു ആചാരമാക്കി മാറ്റുന്നത് ഏതായാലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു വന്നത് ഇപ്പോഴും ഒരു മഷൂറായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരു മന്ത്രിച്ചുകൊണ്ട് പ ഏഴ് ഇന്നാഞ്ചൽ നോതി വെക്കുന്ന പതിവുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിഷയം ഇത്ര മാത്രമാണ് ഒരാൾ പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരാൾ മുപ്പത്തി ആറ് ഇന്നാഞ്ചൽ നോതി പുതിയ വെള്ളത്തിലൂതി എന്നിട്ട് വെള്ളം പുതിയ വസ്ത്രത്തിലേക്ക് മുന്ന മൊത്തമായിട്ട് ഇങ്ങനെ കൊടഞ്ഞ് അതിനെ നനയിച്ച് അതിനെ ഉണക്കി പിന്നീട് അത് ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൽ പ്രത്യേക ഭറക്കത്തുണ്ടാവുകയും റിസ്ക് ആ വസ്ത്രത്തിന്റെ അതിനകത്തുള്ള ആ വറക്കത്തുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ ജോലിയും വേലയൊക്കെ നന്നായി തീരും നല്ല റിസുക്ക് വിശാലമായി കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊന്ന് പറഞ്ഞത് മറ്റൊന്ന് പറഞ്ഞത് പിന്നെ പത്ത് വട്ടം ഇന്നാൻസലിനും പത്ത് വട്ടം കുൽഹൊള്ളതും ഇതേപോലെ വെള്ളത്തിൽ ഊതി ആ പുതിയ വസ്ത്രത്തെ ധരിച്ചാൽ അവൻ അറുഹത് ആയിഷ് അതി വിശാലമായ ഒരു ജീവിതമാർഗത്തിലായിട്ട് അവൻ ജീവിക്കും വളരെ സന്തോഷപൂർണമായ ഒരു ജീവിതം എന്ത് അവൻ നയിക്കും ആ വസ്ത്രം അവൻ്റെ കയ്യിലുണ്ടാകുമ്പോഴെന്നാണ് പറയുന്നത് അള്ളാഹു സുബാനഹുഹത്താൽ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തരുമാറാകട്ടെ നിങ്ങളും പ്രത്യേകം ഈ ഉള്ളവനെ ദാ ചെയ്യണം അള്ളാഹു നമ്മുടെ എല്ലാ മുറാദു ഹസിലാക്കി തരട്ടെ നമ്മുടെ കുടുംബത്തിനും ലോക മുസ്ലിമുകളുള്ള എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകട്ടെ ഉള്ള വീട്ടിലും ജോലിയിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകട്ടെ പെൺമക്കളില്ലാത്തവർക്ക് അള്ളാഹു പെൺമക്കളെ നൽകട്ടെ ആൺമക്കളില്ലാത്തവർക്ക് അള്ളാഹു ആൺമക്കളെ നൽകട്ടെ ഉള്ളതിനെയൊക്കെ അള്ളാഹു സ്വാലിഹിങ്ങളിൽ പെടുത്തി തരട്ടെ വിവാഹം ശരിയാകാതെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് ആണുങ്ങൾക്കൊക്കെ അള്ളാഹു നല്ല ഇണകളെ എത്തിച്ചു തരട്ടെ ഉള്ള ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും സമൃദ്ധിയും നൽകട്ടെ അവസാനം കാമിലായോടെ അള്ള മരിപ്പിക്കട്ടെ അസ്ലാം വാരിക്കും